അയാം സേതുരാമയ്യ അറിയാം, ധാരാളം കേട്ടിട്ടുണ്ട്. വരൂ. പാറശാലയിൽ നിന്ന് ഇവിടെ വന്ന് ചാർജ് എടുത്തെന്ന് അറിഞ്ഞു. ഇരിക്കൂ. ആ, ഇതുവരെ നേരിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. സാധാരണ എല്ലാവരും എന്നെ വന്ന് കാണാറാണ് പതിവ്. അയ്യോ, ഞാനത് അറിഞ്ഞില്ല. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടേനല്ലോ. അത് ശരിയല്ലല്ലോ. ഞങ്ങളെപ്പോലുള്ളവരുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി ഓച്ചാലിച്ച് നിൽക്കുന്ന കാക്കിക്കുപ്പായക്കാരെയാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നത്തലിലുള്ളൊരു പോലീസ് ഓഫീസറെ ഞാൻ കാണുന്നത്. ഐ മീൻ എ ബ്രേവ് യങ് മാൻ. കൺഗ്രാറ്റ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഞാൻ വന്ന കാര്യം തുറന്നു പറയാമല്ലോ. ഇന്നലെ രാത്രി എന്റെ ഏതോ ഒരു വണ്ടി പിടിച്ചെന്നോ അതിലെന്തോ ചെറിയ സാധനങ്ങൾ ഉണ്ടായിരുന്നെന്നോ കേസ് ചാർജ് ചെയ്യാൻ പോകുന്നൊക്കെ പറയുന്ന കേട്ടു. വളരെ ചെറിയ സാധനമല്ലേ, വെറും 3 കോടി രൂപ വില വരുന്ന ബ്രൗൺ ഷുഗർ. ഇങ്ങനെയുള്ള ചെറുകിട ബിസിനസ്സുകളായി എന്റെ വയറ്റിപ്പഴപ്പ്. അതുകൊണ്ട് തൽക്കാലം ഇതിനൊരു പബ്ലിസിറ്റി കൊടുക്കാതിരുന്നാ മതി. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാ ഞാനങ്ങ് ചെയ്തോളാം. അപ്പോട്ട നേരെ. ഇതെന്റെ ഒരു ചെറിയ പാരിതോഷിക. ഇവിടെ ഇരുന്നിട്ടുള്ള എല്ലാ പോലീസുകാരെയും നിങ്ങൾ പണം കൊടുത്ത് വിലക്ക് വാങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം എനിക്കറിയാം. പക്ഷേ ജോയ് മാത്തുവിനെ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാനാവില്ല. ഞാൻ ആരാണെന്ന് അറിയാം. കാഞ്ഞിരപ്പറമ്പിൽ ചെത്തുകാരൻ ഭാർഗവം മകൻ സദാനന്ദൻ സേതുരാമ അയ്യരായി അവതരിച്ച കഥ നാട്ടുകാർക്ക് അറിയാവുന്നതിൽ കൂടുതലായിട്ട് എനിക്കറിയാം. 18-ാം വയസ്സിൽ പണം കുറിച്ച് ഇന്ന് കള്ളവണ്ടി കയറിയ സദാനന്ദൻ എന്ന ഈർക്കിളി പയ്യൻ ഇപ്പോ തടിച്ചു കൊഴുത്ത് സേതുരാമ അയ്യരായ ചരിത്രം ഇനിയും ഞാൻ വർണ്ണിച്ചാൽ നാറും. വേണോ? സിന്ധു, അല്ല വിവാഹ വാർഷികം അടിച്ചു പൊളിക്കാനുള്ള പരിപാടിയാ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ചേച്ചി വിളിക്കാം. ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിന്റെ യാത്രയായിപ്പ. അയ്യോ, അപ്പൊ ഭക്ഷണത്തിന് ഉണ്ടാവില്ലേ? പിന്നെ പായസമുണ്ടോ? എന്നാ ഞാൻ നേരത്തെ വരാൻ നോക്കാം. മോനെ എവിടെ? പറഞ്ഞ ഇത് മോന്റെ അടുത്ത് കൊടുത്തേക്ക്. പിന്നെ പായസത്തിലെ ചക്കര ഇത്തിരി കുഴലുണ്ട്. ചക്കര ശരി. എന്താ വേണ്ടേ? വേണം, ഇതും ഇത് മതി. പാക്ക് ചെയ്യാം. അല്ല, ഈ ബോംബിന് ടൈം അഡ്ജസ്റ്റ് ഒന്നും വേണ്ടേ? ഇതിന് ടൈം അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. ഈ അടപ്പെന്ന് തുറന്നാൽ നിമിഷങ്ങൾക്കകം എല്ലാം കത്തി ചാമ്പലാകും. ആ, ഒരു പാക്കറ്റ് ഗ്ലൂക്കോസ് വേണം. ആ സുരേഷേ, അവിടെയൊക്കെ ഞാൻ വരുന്നു. ഹലോ, ഒന്ന് നിൽക്കണേ. 5 മണി. ആ, പോട്ടെ. അച്ഛപ്പ വരൂട്ടാ, അച്ഛപ്പ വരൂടാ. അതും മോന്റെ അച്ഛനല്ല. നേരത്തെ വരാന്ന് പറഞ്ഞ് പോയിട്ട് നമ്മളെ പറ്റിക്കോ മോന്റെ അച്ഛൻ? നേരം വൈകിയപ്പോ ഞാൻ വിചാരിച്ചു എന്നെ മോനെ പറ്റിച്ചു. കേട്ടോടാ മോനെ, നിന്റെ അമ്മയ്ക്ക് എന്നെ ഇപ്പോഴും വിശ്വാസമായിട്ടില്ല. സന്തോഷായി ചേട്ടാ. ഇത് ഞാനതൊക്കെ എടുത്തു വെക്കട്ടെ. അല്ല, വിവാഹ വാർഷികം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമൊന്നും ഇല്ലേ? വന്ന് കയറിയല്ലേ.
എല്ലാം റെഡി. രണ്ടു തരം പായസം ഞാൻ അച്ചോട്ട് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പോരെ, ഞാൻ ഭാഗ്യം ചെയ്തവനല്ലേ? എന്താ സംശയം? നമുക്ക് പോവാം, നമുക്ക് എന്തൊരു വാശയത്. എന്താ മോനെ ഇത്? അച്ചുവേട്ടാ, അതാ വരുന്നു. കരയല്ലേ, കരയല്ലേ. ഇവനൊന്ന് പുറത്തു കൊണ്ടേക്ക്, എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എന്തിനാ മോൻക്ക് അറിയണേ? അച്ഛൻ വഴക്ക് പറഞ്ഞോ? എന്താടേ ഇത്? ഞാനൊരു ഉടുപ്പ് വാങ്ങിച്ചതാ, മോന് ഇതുവരെയായിട്ടൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല. ഞാനൊന്ന് അട്ടപ്പാടി പോവാ, അമ്മേനെ ഒന്ന് കാണണം. മോനെ ദേ നോക്കിയേ, ഇതണ്ടാ? അതെ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. മാമന് വെച്ചു തരാട്ടാ. മണിയിലിത് എപ്പോ വന്നു? ഇപ്പൊ വന്നോളൂ. ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അയ്യോ, ബസ് പോവും. അപ്പൊ നാളെ പോവാം. എന്തിനാ മണി ഇതൊക്കെ? ഇതൊക്കെ ഒരു സന്തോഷല്ലേ പെങ്ങളെ. ഇനി നന്നായി മാച്ച് ചെയ്യുന്നുണ്ടല്ലേ. നിങ്ങൾ ഇത് ഇരിക്കുമ്പോഴേക്കും ഭക്ഷണം റെഡിയാക്കി വെക്കാം. എന്താ വീടാ മോനെ? അമ്മ പോട്ടെ. അമ്മ പോയി ചോറ്. നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്. ഞാൻ വരുമ്പോ നിനക്കൊരു സമ്മാനം കൊണ്ടുവരും. നല്ല കുട്ടിയായിട്ട് കുറുമ്പ് കാണിക്കാൻ നിൽക്കണം കേട്ടാ. ആ